ഗോവിന്ദൻ പറയോ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഉടനെ പറഞ്ഞു പാർട്ടി പ്രവർത്തകരല്ല, നിങ്ങൾക്ക് സുഖാണ് തള്ളി പറയാൻ. എം വി ഗോവിന്ദന്റെ ന്യായീകരനാണ് ബംബിച്ച രസം. എന്താ പറഞ്ഞതറിയോ? ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല. ഇതാര് വിശ്വസിക്കും സലാമെ? ഒരു തമാശയോടെ നിങ്ങളൊക്കെ ഏത് പോത്താഴത്താണോ ജീവിക്കുന്നത്? ഞാൻ അറിയാച്ചു ഈ 2024 സുതാര്യമായ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലല്ല ജീവിക്കുന്നത്. ഇനി ഇന്നപ്പോ ഡിവൈഎഫ്ഐ നിങ്ങളുടെ അല്ല, സമ്മതിച്ചു, ഏതോ ജാരസന്തതിയാണ്. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് അല്ലേ? ഞങ്ങളേതായാലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നാം. പക്ഷെ നിങ്ങൾ മോഗൊക്കെ എടുത്തു നോക്കിട്ട് വരുന്നത് നമ്മളെ മക്കളല്ലാതെ. ആയിക്കോട്ടെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എങ്കില് എന്തിനാണോ ആ ബോംബ് പൊട്ടി മരിച്ചവന്റെ വീട്ടിൽ നിങ്ങൾ പോയത്? എന്തിനാ പോയത്? അപ്പൊ പറയണം, മരിച്ചവന്റെ വീട്ടിൽ പോയിക്കൂടെ? ഏ, എന്തായാലും പോണം. എന്നിട്ടാണല്ലോ നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചന്ദ്രശേഖരൻ പനി പിടിച്ച് മരിച്ചപ്പം വീട്ടിൽ പോയത്? നമ്മളെ ഡി പി ചന്ദ്രശേഖരൻ പനി പിടിച്ച വിവരം മരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ? എന്നിട്ട് പിണറായി വിജയൻ പോയല്ലോ അല്ലേ? മോഹന മാഷ് പോയല്ലോ അല്ലേ? എടോ പോയില്ല എന്ന് മാത്രല്ല, അവിടെ വന്നിട്ട് പരസ്യമായി മരിച്ചുപോയ കൊന്നു തള്ളിയ ചന്ദ്രശേഖരനെ പുലങ്കുത്തി എന്ന് വിളിച്ചവന്റെ പേരാണ് പിണറായി വിജയൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റും. ബോംബ് പൊട്ടിയവൻ എന്താണെന്നറിയോങ്ങള്? അവര് ഭീഷണിപ്പെടുത്തി ബോംബ് ഉണ്ടാക്കിയവര്. നിങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാൻ പറഞ്ഞവരാരെന്ന് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് എന്തൊരു പാർട്ടിയാണോ? ആ ബോംബ് എന്തിനാ ബോംബ് ഉണ്ടാക്കിയത്? എന്തിനാ ഉണ്ടാക്കിയത്? ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ, നിങ്ങൾ പറ, ഇതേ ബോംബ് ഉപയോഗിച്ചല്ലേ നിങ്ങൾ മൻസൂറിനെ കൊന്നത്? ബോംബ് ഏതായാലും ഒരു അപകടം പിടിച്ച സാധനമാണ് എന്ന് പൊട്ടി മരിച്ചപ്പോ മനസ്സിലായല്ലോ. യു ഡി എഫുകാരെ മേത്തൊന്നല്ലോ നിങ്ങൾ പരീക്ഷിച്ചത്, സ്വന്തം ദേഹത്തന്നെ പരീക്ഷിച്ചിട്ട് ഇതൊരു ഉഗ്ര ബോംബാണ് നിങ്ങൾ തെളിയിച്ചു. കയ്യും പോയി കാലും പോയി, ഒരുത്തൻ മരിച്ചും പോയി അല്ലെ? ബോംബിനെ ഇനിയിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഇതിന്റെ ഉഗ്ര ശേഷി ഒന്നും പരിശോധിക്കണ്ടല്ലോ. സ്വന്തം ശരീരത്തിൽ തന്നെ കെട്ടി എന്താണ് വെച്ച് പൊട്ടിത്തെറിച്ചു മരിച്ച മനസ്സിലായല്ലോ. ഈ ബോംബ് എന്തിനുണ്ടാക്കിയതാ? അവിടെ എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത്? മരിച്ചവന്റെ കുടുംബല്ലേ? പിണറായി വിജയൻ ഒരു മോനുണ്ടല്ലോ, അവൻ ബോംബുണ്ടാക്കുവാ? ബോംബുണ്ടാക്കുവാ? പഠിച്ചതാണോ നിങ്ങൾ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയില്? ഏയ്, അവനെ ഈ പണിക്കൊന്നും കിട്ടൂല, അവൻ ബർമിംഗ്ഹാമിലാണ് ഇല്ലേ? മോളോ? മോളെവിടെയാ? ഏത് എസ് എഫ് ഐക്ക്? കോയമ്പത്തൂരിൽ പോയിട്ട് അമൃതാനന്ദയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത്. എസ് എഫ് ഐക്ക് മുദ്രാബായ്ക്ക് ഒന്നും വിളിച്ചിട്ടില്ല. എം വി ഗോവിന്ദന്റെ മോനെ വിടുവോ ബോംബുണ്ടാക്കാൻ? ഇ പി ജയരാജന്റെ പുലി പോലത്തെ രണ്ട് മക്കളുണ്ടല്ലോ, റിസോർട്ട് ഉണ്ടാക്കും, ബോംബുണ്ടാക്കുവോ? ഉണ്ടാക്കൂല. ആരുടെ മക്കളെ കിട്ടും? ശൈലജ ടീച്ചർക്ക് മക്കളുണ്ടോ? ബോംബുണ്ടാക്കുവോ? സമ്മതിക്കോ? പൈസ ഉണ്ടാക്കൂ? ബോംബുണ്ടാക്കൂല അല്ലേ? നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോകും, നാട്ടുകാരുടെ മക്കൾ ബോംബുണ്ടാക്കാൻ പോകും. ഒരു നേതാവിന്റെ മോനുമില്ല കട്ടുമുടിച്ച് നടക്കുന്നു എന്നല്ലാതെ ഒരു നേതാവിന്റെ മോനുമില്ല പാവപ്പെട്ടവന്റെ മക്കള്. എന്നിട്ട് കൊല്ലാ പറ്റ ചന്ദ്രശേഖരൻ എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. പിന്നെ തെറിയോട് തെറിയാണ്. ആരാ എന്റെ മേത്ത് കയറാതി? കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ഷാരി ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക്. ഞാൻ മറുപടി പറഞ്ഞു, മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും, അത് മാറ്റി വെക്കാനുള്ളതല്ല, അത് തിളക്കും. ആവശ്യത്തിന് തിളച്ചല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയാം? ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും. എന്താ കേസ് കൊടുക്കാത്തത്? ഞാന് പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ്, ധൈര്യം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു FIR ഉണ്ട് ഇടോ. ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല, 10-24 കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അത് നടത്തുന്നുണ്ട്. ഒരു കേസ് കൊടുക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ FIR ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും. ഒന്നിട് എടോ, ഈ കുഞ്ഞനന്ദം മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ? ഞാൻ അങ്ങനെ വെറുതെ പറയല്ല. 2020 നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ? ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലായിക്കോ സഖാവെ, ഒറ്റ കാര്യം, കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് MLA തീർന്നില്ല. അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിൽ ഉള്ളത്. അറിയോങ്ങള്, ആ സെൻട്രൽ ജയിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ MLA ഞാൻ തീർന്നില്ല. ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ
എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു കുഴൽക്കിണർ കുത്തിത്തരാം. ആരും ചെയ്യൂല. കാരണം എന്താ വെച്ചാല് ഒരു എം എൽ എ എങ്ങനെ ചെയ്യൂല എന്നാണ് പറയുക. ഒരു 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 ജയിലിലും ചെയ്തിട്ടില്ല. കാര്യം എന്താ, നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല. പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽക്കിണർ വരണം കൂടെ കുത്തിക്കൊടുക്കാലോ. പക്ഷെ ഞാൻ അവിടുത്തെ ആള് എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനന്ദനൊക്കെ പരാതി പറയും, കുടിവെള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കിണർ കുത്തി കൊടുത്തു. ഞാൻ കുഞ്ഞാനന്ദന്റെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞാനന്ദനെ കൊന്നതെന്നാ പറഞ്ഞത് അല്ലെ നിങ്ങൾ പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുഴൽക്കിണർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിയിട്ട് ഷാജി കൊന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക, അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ. എന്തെങ്കിലും കൂടെ ഞാൻ ഒരു കാര്യം പറയാം, കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. അറിയങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം, ബാക്കി കേസ് വന്നിട്ട് പറയാം. അന്വേഷണ ഏജൻസികൾ വരട്ടെ. ഇത് സംശയമുണ്ട്, ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ. എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷോ, സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും. രണ്ടുപേരും മരിച്ചു, രണ്ടുപേരും മരിച്ചു. എങ്ങനെയാ മരിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതികളുടെ ഭാര്യയും മരിച്ചു. ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു, മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു. മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തൽ, രണ്ടുപേർ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു. പ്രതികളാണ് എടോ ഈ പ്രതികൾ എങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് CPM അറിയോ? ടി പി ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുഴുക്ക വെട്ടി, 19 വെട്ട്, ചോര വാർന്നൊലിച്ചു, ഭീകരമായ ശബ്ദമുയർത്തി, അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖർ ഇങ്ങനെ വളയുന്നുണ്ട്. ആ സമയത്ത് കാറിൽ നിന്നിറങ്ങിയിട്ട് അവസാനത്ത് വെട്ടുപെട്ടിയവനാണ് ഷാഫി. അച്ഛമേൽ ഭീകരനാണ് ഇവൻ. ആത്മഹത്യ ചെയ്യോ? ദുർബലമായ മനസ്സുള്ളവരാണ് ആത്മഹത്യ ചെയ്യുക. പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോയിരുന്നത്? ഇതിന്റെ പറകിൽ CPM ഉണ്ട്. ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപകടകരമായ രാഷ്ട്രീയം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ, ശൈലജയോട് ഒറ്റക്കാര്യം. ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ? പാലത്തായിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു BJP അധ്യാപകനാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിലല്ലേ ഷാജി സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. പറ്റുമെങ്കിലല്ലെന്ന് പറ ടീച്ചറെ. ആ BJP സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയണോ ടീച്ചറെ? കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത്. പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് പറയൂ. വലിയ വിടുവാഴ്ത്തം പറയണല്ലോ ശൈലജ, ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത്, ചെയ്ത ദ്രോഹരോഗങ്ങൾക്ക്? ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊടിയുണ്ടാക്കി. ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ കേസ് നടക്കുകയാണ്, വിചാരണ നടക്കുകയാണ്. എന്താ ടീച്ചർക്ക് പറയാനുള്ളത് പാലത്തായി കേസിനെ കുറിച്ച്? നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊന്നുമില്ല. എന്താണോ മോദി അതിന്റെ മിനിയച്ചർ, അതിന്റെ മിനിയച്ചർ. ഇതെന്തൊരു ഭരണമാണ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, ഡീസലിന് 10 രൂപയിലധികം കുറവാണ്. കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല, പേരാമ്പ്രയിലെ അരിയുടെ വില, പച്ചക്കറിയുടെ വില, മുളകിന്റെ വില, സാധനങ്ങളുടെ വില, എന്ത് കാര്യം? ആ സ്റ്റേറ്റുകൾ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഇതാ സ്ത്രീകൾ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി, കുടുങ്ങിപ്പോയതാണ്. നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഒന്ന് പോയി നോക്കി, എന്തൊരു സുഖം സ്ത്രീകൾക്കൊക്കെ. ആലോചിച്ചോ, നിങ്ങൾ ഇപ്പം ഭർത്താവ് പോയിട്ടൊന്ന് തെറ്റിന്ന് വിട്ടു, രാവിലെ നേരെ ബസ് കയറി കുത്തിർക്ക, ബസ് അങ്ങനെ പോകും. അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ നിങ്ങളെ മനസ്സൊന്ന് തണുക്കും. വൈകുന്നേരമാകുമ്പോൾ ഭർത്താവിന്റെ ചൂടും മാറും,
നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാ, പത്തുപ്യ കൊടുക്കണ്ട, ബസ് ഫ്രീയാണ്, ബസ് ഫ്രീയാണ്, വീട്ടിലിങ്ങനെ ഒറ്റ കിടക്കല്ലേ, അപ്പൊ അങ്ങനെ തോന്നുകയാണ്, ഒന്നവിടെ വരെ പോയിട്ട് വരാ, വെറുതെ കയറി കുത്തിർക്കുക, നാങ്ങാടിയൊക്കെ കണ്ട് ടൗണൊക്കെ കണ്ടിട്ടാണ്. എന്തൊരു ഭരണം ഇവിടെ, ഇച്ചങ്ങായിന്റെ ബോന്ത കണ്ടൊന്നും വെള്ളം കുടിക്കൂല. ആ ജാതി ഒരു മുഖ്യമന്ത്രി, എന്തൊരു ഭരണാണ് കേട്ടോ, എന്തൊരു കഷ്ടപ്പാടാണ്. ആലോചിക്കും ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് കണ്ടു, ഇന്ന് വടകര മീറ്റിംഗ് കണ്ടു. പക്ഷെ അങ്ങനത്തെ മീറ്റിംഗ് പോരല്ലോ പിണറായി വിജയ, നിങ്ങൾ സ്റ്റാർ ക്യാമ്പയിനർ അല്ലേ അല്ലേ, കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ. എന്താണോ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ മുതലിന് ഇറക്കാത്തത്? ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ, കണ്ട പത്ത് പൊട്ട് പോകും നിങ്ങൾക്കറിയാം, മനുഷ്യൻ കണ്ടല്ലോ, അതാ ഇറക്കാത്തത് അല്ലേ. എന്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാന്നല്ലാതെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ ഈ പേരാമ്പ്രയിൽ വന്നില്ലേ, എന്താണ് ഇവരുടെ, എന്താണ് കേരള നവകേരള യാത്ര, എന്തായിരുന്നു വരവ്? 21 മന്ത്രിമാര്, ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും, ബസ് നിന്ന് 2 അടി താഴെ കറങ്ങാൻ ലിഫ്റ്റ്. നിങ്ങൾ ആലോചിച്ചു, 10-ാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയ്ക്കല്ല ലിഫ്റ്റ് പോകുന്ന വഴിക്ക്, സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരാ പേരാമ്പ്ര വന്നു പോയില്ല, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായോ? പിന്നെ എന്തിനാണോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? എന്നിട്ട് കൂടെ 21 മന്ത്രിമാരും. ഓ, മന്ത്രിമാരുടെ ഒരു വിനയ കുണാണ്ടർമാരങ്ങൾ കാണണം. മുഖ്യമന്ത്രിയുടെ പുറകിൽ ഹൗസിൽ മീൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതുമാതിരി മുഖ്യമന്ത്രിയുടെ വേക്കൽ ഇങ്ങനെ നടക്കുക, മുഖ്യമന്ത്രി നിന്ന് അവിടെ മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും, എന്താണ് സംഭവം? മുഖ്യമന്ത്രി ചിരിച്ചാ ചിരിക്കും. ഈ ചില മന്ത്രിമാരുടെ തല മുഴച്ചു എന്നാ പറഞ്ഞത്, കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിയിട്ട്. എന്തൊരു എന്തൊരു ഭയമാണോ നിങ്ങൾക്ക്? ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ, സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നെറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവ് ഉയരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത്. നിങ്ങള് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത്? ഒന്ന് തെളിയിക്കുങ്ങൾ, നിങ്ങളെ വായിക്കകത്തൊക്കെ നാവുണ്ടെന്ന് അറിയോ? ഞങ്ങള് ഞങ്ങള് ഷാഫിനെ എന്തിനാ നിർത്തിയെന്നറിയോ? ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? പകയാൻ പറയണില്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങള് ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥിനും എടുത്തു നോക്ക്. ഞങ്ങൾ ബഷീർക്കനെ നിർത്തിയിട്ടുണ്ട്, സമാധാനം നിർത്തിയിട്ടുണ്ട്, ലീഗാരായ കൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞേക്കാഞ്ഞിട്ടല്ല, പറഞ്ഞേക്കണ്ട് പണിയെടുക്കാനാണ്, അപ്പണിക്ക് പറ്റുകയാണ് ഞാൻ പറഞ്ഞേക്കണത് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന മാതിരി നിൽക്കാനല്ല പാർലമെന്റ് പോകേണ്ടത്, സംസാരിക്കാനാണ്. അതിന് വായു തുറന്നാ പോരാ, സംസാരിക്കുകയും ചെയ്യണം, അതും പഠിക്കണ്ടേ? അതും വേണ്ടേ? ഞാൻ വേറെ ആക്ഷേപമൊന്നും ഉന്നയിക്കല്ല, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങളറിയുമോ? ഡൽഹിയുടെ തെരുവീതിയിൽ, ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ, കാശ്മീരിന്റെ തെരുവിൽ ഒരു പെൺകുട്ടി മാരകമായി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഡൽഹിയിൽ കിടന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ ഡൽഹി തെരുവീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ തെരുവിലേക്ക്, അങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി തെരുവിലിറക്കിറങ്ങുമ്പോ ഞാൻ പിറകിലുണ്ടെന്ന് പറയാൻ ഈ വടകരയുടെ ശബ്ദം അവിടെ ഉണ്ടാവണമെങ്കിൽ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന അംബാനിയും അദാനിയുടെയും ആ കള്ളന്മാരെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിയിരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരു ചെറു ഇടവേളയിൽ ഒന്ന് പതറിപ്പോയാൽ ഞങ്ങളുണ്ട് പിറകിൽ എന്ന് പറയാൻ അവിടെ ഹൈബി ഇടൻ ഉണ്ടാവണം, ഷാഫി പറമ്പിൽ ഉണ്ടാവണം. അതിനാ ഞങ്ങൾ വോട്ട് ചെയ്യണത്, അല്ലാതെ തമാശ കളിക്കല്ല. എന്റെ സഖാവേ, ഇത് 543 പാർലമെന്റ് സീറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, കേരളത്തിലെ 20 സീറ്റിലേക്കല്ല. മനസ്സിലായി? അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ഒരു സിനിമയില് എന്താണ് ദിലീപ് ഹരിശ്രീ അഷാവിനോട് പറയുന്നുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യത്തിൽ വേണം. മനസ്സിലായങ്ങള്? എടോ 543 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം 50 സീറ്റിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ആരോഗ്യങ്ങളും വേണം, മറ്റെന്താണ് നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യങ്ങളും വേണം. അതിനും കൂടി ആളെ കിട്ടാത്തൊരു പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏത് പോയത്തക്കാരൻ വിശ്വസിക്കാനാണോ? ആര് വിശ്വസിക്കാനാണ്? എന്ത് തരികടയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, പിന്നെ ബാലൻ പറഞ്ഞതാണ് പിന്നൊരു കാര്യം. ബാലൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം, പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു, എന്തായാലും ചെയ്യണം, ഇല്ലേ നമ്മളെ ചിഹ്നം പോയി പോവും, എലിപ്പെട്ടി വരും. അതാണ് ബാല, ബാലൻ ഒരിക്കലും പേടിക്കണ്ട. നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക്കല്ലേ പോവാ,
നിങ്ങൾക്ക് പറ്റിയ ചിഹ്നണ്ട് ബോംബാണ്, ഒരേ നല്ല ചിഹ്നണ്ട്. കാരണം എന്താണ്? ഒന്ന് അരിവാളാണ്, കാണുമ്പോൾ തന്നെ ചോരയാണ്. മറ്റൊന്ന് ചുറ്റികയാണ്, കാണുമ്പോൾ തന്നെ ബേജാറാണ്. അതിനേക്കാൾ നല്ലൊരു ചിഹ്നം ബോംബ്. ഒക്കങ്ങളെ സ്വഭാവത്തിന് പറ്റിയതാണ്, നിങ്ങൾക്ക് പറ്റിയ ചിഹ്നാണ്. അതുകൊണ്ട് എടോ ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇച്ചങ്ങായി എലിപ്പെട്ടി വരുമെന്ന് പേടിച്ചിട്ട് വോട്ട് ചെയ്യണമെന്നാ പറയുന്നത്. എന്തൊരു തമാശയാണ്, എന്തൊരു തമാശയാണ്. നിങ്ങൾ മൊത്തത്തിൽ കൊമേഡിയന്മാരായിരിക്കും എല്ലാവരും. അങ്ങനെ ഉണ്ട്, ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? ഇപ്പൊ മലയാളത്തിലൊക്കെ തന്നെ എന്താണ്, ജനാർദ്ദനൻ പണ്ട് ഭയങ്കര വില്ലനായിരുന്നു, ഇപ്പം വലിയ കൊമേഡിയനായി. കൊച്ചിനി ഇപ്പൊ വലിയ വില്ലനായിരുന്നു, ഇപ്പം വലിയ കൊമേഡിയനായി. അതുപോലെ ഈ CPM വലിയ പുലികളൊക്കെ മഹാ കൊമേഡിയന്മാരായി മാറിയിരിക്കുകയാണ്. MP എന്താ പിന്നെ ഈ നമ്മളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഇതൊരു തമാശയല്ല സ്നേഹമുള്ളവരെ. ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ്. ഷാഫി ജയിക്കണമെന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഷാഫിക്ക് വോട്ടുകൾ കൈപ്പത്തിയിൽ നൽകുക എന്ന് പറയുന്നത് മൗലികമായ ഒരു ബാധ്യതയാണ്. ഒരു വ്യക്തിയെ ജയിപ്പിക്കാനല്ല, രാജ്യത്തെ ജയിപ്പിക്കാനാണ്. കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയൻ.